അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് കൊത്തമല്ലിയാണ്, പച്ചമല്ലി എന്ന് പറയില്ലേ, അത് 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതും ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളക്. ഇനി ഒരു 1/2 ടീസ്പൂണിലും താഴെ, ഒരു 8-10 മണി എന്ന് പറയാം കേട്ടോ, ഉലുവ. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ രസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരേ ഒരു വറ്റൽ മുളക്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും കൂടി വേണം. പക്ഷെ നമ്മൾ ആദ്യത്തൊന്ന് ക്രഷ് ചെയ്ത് എടുത്തതിന് ശേഷം മതി വെളുത്തുള്ളി ചേർത്തിട്ട് ക്രഷ് ചെയ്യാം. അപ്പൊ ഞാൻ ഇത് ക്രഷ് ചെയ്തിട്ട് വരാം. അതിങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 8-10 അല്ലി വെളുത്തുള്ളി, ഒരു 8 അല്ലിയെങ്കിലും വേണം കേട്ടോ. ഞാൻ 10 അല്ലിയോളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചേർത്തിട്ട് ഒന്നും കൂടെ ക്രഷ് ചെയ്തിട്ട് വരാം. ഇപ്പൊ അതാ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ സൈഡിൽ മാറ്റി വെക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിച്ചോളൂ, രസത്തിന് നമ്മൾ ക്രഷ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ പൊടിച്ചെടുക്കുകയാണെങ്കിലും വളരെ നൈസായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ രസം നല്ല ഏത് രസത്തിനായാലും നല്ല തെരഞ്ഞെടുപ്പായിട്ട് രസത്തിനെ പൊടിച്ചെടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ വെളുത്തുള്ളി തോൽ പൊളിച്ചിട്ടാണോ നമ്മൾ ഇതിൽ ക്രഷ് ചെയ്യാറുന്നത്. അത് മുഴുവൻ തോൽ എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം അതിന്റെ തോലോട് കൂടിയിട്ട് നമ്മൾ ചേർത്ത് കഴിഞ്ഞാല് രസത്തിന് നല്ല ഫ്ലേവർ കിട്ടും. അപ്പൊ അതും കൂടി ഓർമ്മിച്ചോളൂ. ഇനി ഇപ്പൊ അതെല്ലാം റെഡിയാക്കി വെച്ചല്ലോ. ഇനി അടുത്ത നമുക്ക് ചെയ്യാനുള്ളത് ഒരു ചെറിയ നെല്ലിക്ക വരുമ്പത്തില് കുറച്ച് പുളി പിഴിഞ്ഞെടുത്ത് ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം ചേർത്തിട്ട്. അപ്പൊ അതൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പൊ ഞാൻ എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഞാൻ പുളി പിഴിഞ്ഞെടുത്ത് വെച്ചത്. അതിലേക്ക് ഒരു 3 തക്കാളി ഇതേപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. ഈ തക്കാളി കട്ട് ചെയ്യുമ്പോൾ നാടൻ തക്കാളി തന്നെ എടുത്തോളൂ മാക്സിമം, അത് അതാണെങ്കിലാണ് കുറച്ചും കൂടി നല്ല ഉടഞ്ഞ് വരുള്ളൂ. പിന്നെ അതേപോലെ തക്കാളി കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ നടുഭാഗത്ത് ഒരു കട്ടി ഉണ്ടാവുമല്ലോ നമ്മുടെ ആ ഞെട്ടീന്റെ ഭാഗത്ത്, അത് കട്ട് ചെയ്തതിന് ശേഷം വേണം ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. കാരണം ആ ഞെട്ടീന്റെ ഉള്ളിൽ കട്ടി ഉണ്ടാവുമല്ലോ, ആ കട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഉടയ്ക്കുമ്പോ ശരിക്കും ഉടഞ്ഞു കിട്ടില്ല. അത് എത്രത്തോളം നന്നായിട്ട് ഉടഞ്ഞു ചേരുന്നോ അത്രത്തോളം നമ്മുടെ രസത്തിന്റെ നല്ല ടേസ്റ്റും ഫ്ലേവറും ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലി കുറച്ച് കൊത്തമല്ലി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈയോട് തന്നെ ഉടച്ചെടുക്കണം. ആദ്യം കുറച്ച് കറിവേപ്പില ഒന്ന് പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കൊത്തമല്ലി, അതും ഇതേമാതിരി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഈ തക്കാളി ഇതും എല്ലാം കൂടെ ചേർന്ന് വരുന്ന പോലെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും ഗുണം എന്ന് വെച്ചാൽ നമ്മളുടെ ഈ കൊത്തമല്ലിയും കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവറും തക്കാളിയുടെ പുളിയും എല്ലാം ഇതിൽ പുളിവെള്ളത്തിൽ ചേരുന്ന സമയത്ത് നമുക്ക് നല്ല ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പൊ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ആ സമയത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇപ്പൊ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിലുള്ള മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉപ്പും മഞ്ഞപ്പൊടിയും ഒന്നും ഇതില് കലരണ്ട്. അപ്പൊ അത് മിക്സ് ചെയ്ത് ഇനി ഇവിടെ എടുത്തേക്കാം. അപ്പൊ രസത്തിനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും ചെയ്യാനുള്ളൂ. ഇനി ജസ്റ്റ് താളിച്ചിട്ട് രസം തിളപ്പിച്ചെടുക്കുക, അത്ര മാത്രമേ ചെയ്യാനുള്ളൂ.
അപ്പൊ ഞാനതിന് രസം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ കണ്ണായി വെച്ചിട്ടുണ്ട്. കണ്ണായി ഒന്ന് ചൂടാവട്ടെ. ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 1/2 teaspoon ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഈ ഓയിൽ ഒന്ന് ചൂടാവട്ടെ. ഓയിലൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 teaspoon കടുക് ഇട്ട് കൊടുക്കാം. കടുകായിട്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അതാ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക്. വറ്റൽമുളക് പൊട്ടിച്ചിട്ടെടുക്കണം എന്നില്ല കേട്ടോ. എരി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഈ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ, കാരണം അത് പെട്ടെന്ന് കരിയും. ജീരകമൊക്കെ ഉള്ളതല്ലേ, പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം മാത്രം എടുത്താൽ മതി. അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള രസത്തിന്റെ കൂട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇപ്പിട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാൻ നോക്കുമ്പോ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പൊ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 teaspoon കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചില്ലേ, അപ്പൊ എന്തായാലും ഉപ്പിന്റെ കുറവ് വരും. നമ്മൾ രസത്തിന്റെ കൂട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, രസം എപ്പോഴും പെട്ടെന്ന് തിളയ്ക്കരുത്. കാരണം ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം അത് അടിയിൽ നിന്ന് ഇങ്ങനെ ചൂട് കയറി ആ തക്കാളിയും ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂട് കയറി വെന്ത് വരണം. അങ്ങനെയാണ് രസം സാവധാനത്തിലാണ് തിളച്ചെടുക്കുക, ഓഫ് ചെയ്യേണ്ടത്. അത് പെട്ടെന്ന് തിളച്ചെടുത്തു കഴിഞ്ഞാലൊരു കൈപ്രസം വരെയുള്ളൂ. അതേപോലെ തന്നെ കായം, കായത്തിന്റെ പൊടിയാണ് ഞാൻ ഇവിടെ ചേർക്കണത്. കായത്തിന്റെ പൊടി ഒരുപാട് ചേർക്കരുത് രസത്തില്, അതും ഒരു കൈപ്രസം ഉണ്ടാക്കും. വളരെ കുറച്ചേ ചേർക്കണ്ടു കേട്ടോ, കുറച്ചെന്നെ ചേർക്കണ്ടു കേട്ടോ, അത്ര മതി. ഒരു 1/2 teaspoon താഴെ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് സാവധാനത്തിൽ തിളച്ചു വരട്ടെ. അതാ കണ്ടില്ലേ, സാവധാനത്തിൽ പതഞ്ഞു വരുന്നുണ്ടോ. ഇങ്ങനെയാണ് രസം തിളയ്ക്കേണ്ടത്. ഇപ്പൊ അതാ എല്ലാ ഭാഗവും തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രേ തിളക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ, വല്ലാതെ തിളയ്ക്കരുത്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി കൊത്തമല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കാം. രസത്തിലേക്ക് കൊത്തമല്ലി കുറച്ച് അധികം ഇട്ടോളൂ കേട്ടോ, നല്ലൊരു ഫ്ലേവറാണ്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലേവർ ഉള്ള നല്ല ടേസ്റ്റ് ഉള്ള രസമാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട്